ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ചാനലിൽ വ്യത്യസ്തങ്ങളായ സെഷനുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ട്യൂട്ടോറിയൽസ് ഉണ്ട്, കുക്കിംഗ്, ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങളുമായിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമല്ലോ. ഇന്ന് ഞാൻ ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് ട്യൂട്ടോറിയൽ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്. പല ആളുകൾക്കും നന്നായി ഡിസൈൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ബിഗിനേഴ്സിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അത്യാവശ്യം ഡിസൈൻ ചെയ്യാനുള്ള അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ, ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്യാവശ്യം ബിഗിനേഴ്സിന് ആവശ്യമായത് മാത്രമാണ് ഈ ഇൻട്രൊഡ്യൂസിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് 7 വേർഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീനാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂളുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ അടുത്തത് ഓപ്പൺ, ഓപ്പൺ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രൗസും അതുപോലത്തെ ഓപ്ഷൻ തന്നെയാണ്, പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസും ഫയൽസും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. ഇതാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ആവശ്യമുള്ള ഓപ്ഷൻസ്. അതുപോലെ അടുത്തത് എഡിറ്റ് ആണ്, എഡിറ്റിൽ അൺഡു, സ്റ്റെപ്പ് ബാക്ക്വേർഡ്, ഫോർവേഡ്, ഇതൊക്കെ നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറയാം. അതുപോലെ ഇതൊക്കെ എഫക്റ്റുകളാണ്, അഡ്ജസ്റ്റ്മെന്റിന് മോഡല്, ഇതിലൊക്കെ പലതരം എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിക്ചർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അഡ്ജസ്റ്റ്മെന്റിൽ ഇതിൻ്റെ കളർ മിക്സിങ്, അതുപോലെ അഡ്ജസ്റ്റ്മെന്റിൽ ലെവൽസ്, ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ വർക്കിൽ പറയാം. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ഓരോ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവുക. അതുപോലെ ലെയർ, ലെയർ മീൻസ് നമ്മുടെ വ്യത്യസ്തങ്ങളായ ലെയറുകളായിട്ടാണ് നമ്മളൊരു വർക്ക് പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് എന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലെയർ ചെയ്യാം. ഓരോ ലെയറിനും വേണ്ട എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാം. ആവശ്യമുള്ള ലെയർ പിന്നീട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതാണ് ലെയറുകളാക്കി നമ്മൾ വർക്ക് ചെയ്താലുള്ള സുഖം. ഇത് ന്യൂ ലെയർ ക്രിയേഷൻ ആണ്. ലെയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലെയർ സെലക്ട് ചെയ്യാൻ, അതുപോലെ ലെയർ കോപ്പി ചെയ്യാൻ, ലെയർ കട്ട് ചെയ്യാൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. പിന്നെ സെലക്ഷൻ ഓപ്ഷനാണ്, ഓൾ സെലക്ഷൻ, ഡി സെലക്ട്, റീ സെലക്ട്, ഇനിമോ സെലക്ഷൻ, ഇതൊക്കെ നമ്മുടെ ഇതും അതുപോലെ എഫക്റ്റിനുള്ള ടൂൾസുകളാണ്. ബ്ലറിംഗ് ഓപ്ഷന്, ബ്രഷിൻ, അഡ്ജസ്റ്റ്മെൻറ്റ്, നോയ്സ്, ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോൾ പറയാം. പിന്നീട് ഇതിനനുസരിച്ച് നമുക്ക് ഓരോ വർക്കിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നുള്ളത് ഇവിടെ ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സിൽ ഇത് സെലക്ഷൻ ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡോട്ടായിട്ട് വരും. അവിടെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഷേപ്പുകളുണ്ട്. ഇത് റൗണ്ട് ഷേപ്പ് ഉണ്ട്. ഇന്നും അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട്
റൗണ്ട് ഷേപ്പിൽ ആണെങ്കിൽ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഓപ്ഷനാണ്. രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഇത് നമ്മുടെ സെലക്ഷൻ ടൂൾ ആണ്. അതുപോലെ ഇതും സെലക്ഷൻ ടൂൾ തന്നെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമുക്ക് വേണ്ട ഏരിയയിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് സെലക്ഷൻ ചെയ്യാം. അത് വിട്ട് കഴിഞ്ഞാൽ ഇത് ഡോട്ട് സെലക്ഷൻ ആവും. മറ്റൊന്ന് അതിൽ തന്നെ ഉള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. നമുക്ക് ലൈനിങ്ങൾ ഇട്ടുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ കട്ടിംഗ് ടൂൾ. അത് നമ്മൾ വേണ്ട രീതിയിൽ സെലക്ഷൻ നടത്തിയിട്ട് കൺട്രോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെലക്ഷൻ ആവും. അതുപോലെ തന്നെ അതിൽ മറ്റൊരു സെലക്ഷനും കൂടി ഉണ്ട്. ഇത് നമ്മൾ പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ബോർഡിന് അനുസൃതമായിക്കൊണ്ട് ഈ സെലക്ഷൻ പ്രൊസീജിയർ നടക്കും. അതുണ്ടോ നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ എന്ന് എഴുതിയതിൻ്റെ ആ സ്കിന്നിലൂടെ ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി പോകും. നമ്മൾ കട്ട് ചെയ്യുന്നു വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സെലക്ഷൻ ടൂളുകൾ അതിലുണ്ട്. ഇത് അതുപോലെ ഒരു സെലക്ഷൻ ടൂൾ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഫുള്ള് വൈറ്റ് ഒറ്റ സെലക്ഷൻ ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഈ എ എന്നുള്ള ഭാഗം ഫുള്ളായിട്ട് സെലക്ഷൻ ഇൻക്ലൂഡഡ് ആവും. വേണ്ട രീതിയിൽ ഇങ്ങനെ മൊത്തത്തിൽ ഓൾ സെലക്ഷൻ ആ പെർട്ടിക്കുലർ ഏരിയ മൊത്തം അതുപോലെ കട്ടിങ് അതിൻ്റെ ഇടയിൽ ലൈൻസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഫുള്ളായിട്ട് സെലക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കാം. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് സുഖമുള്ള ഒരു ടൂളാണിത്. ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സെലക്ഷൻ ആവും. നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. മറ്റൊരു ടൂളാണിത്. ഇത് നമുക്ക് എൻ്റെ ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ടൂൾ തന്നെയാണ്. ഇത് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടാറില്ല. അതുപോലെ തന്നെ ഇതും ഇത് വെബിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഏരിയ മറ്റൊരു ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ഷൻ മാറ്റാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്തു ഇതിലേക്ക് ഈ ഏരിയയിലേക്ക് ഇവിടെയുള്ള എഫക്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത് ലിസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ചാൽ ആ എഫക്റ്റ് ഇവിടെ വന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. ഇതങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു ടൂളുകളല്ല. അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂളുകൾ മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം. മറ്റൊന്ന് ബ്രഷ് ടൂളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ബ്രഷിന് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ബ്രഷ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ സൈസ് ഉണ്ട് ഇവിടെ 9x13 19 അങ്ങനെ ഒരുപാട് സൈസുകളുണ്ട്. ഇത് നമുക്ക് ബ്രഷിൻ്റെ തിക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മാറ്റാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ സൈസ് ആണ്. ഇത് വേണമെങ്കിൽ ഇവിടെ ബ്രഷിന് വലുതാക്കി കൊടുത്താൽ സൈസ് കൂടി. അതുപോലെ ഇതിൻ്റെ സ്റ്റൈൽ ഇവിടെ മാറ്റാൻ പറ്റും. ഒരു ഏരിയ കുറച്ചും കൂടി ബ്ലർ ആയിക്കൊണ്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. താഴോട്ട് നീക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഉണ്ടോ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ബ്രഷ് ടൂളുകളൊക്കെ ഉണ്ട് നമ്മളുണ്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂളാണ്. ഡോട്ട് ആയിട്ട് വരുന്നുണ്ട്. ബ്രഷിൽ വരുന്ന ടൂളുകളാണ്. സ്പെഷ്യൽ എഫക്റ്റ് വരുന്ന ബ്രഷുകളാണ്. നമുക്ക് ഏത് ബ്രഷ് ഇങ്ങനെ സെലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ ലീഫ് ടൈപ്പ് ഉണ്ട്. ഇതിൽ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ലീഫ് ടൈപ്പാണ്. ഇതിൽ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും പലതരം ബ്രഷ് ടൂളുകൾ ഉണ്ട്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മറ്റത് സ്റ്റാർ ആണ്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ബ്രഷിൽ വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ബ്രഷിൽ അത്രയും ടൂളുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ
ബ്രഷിനുള്ള ഓപ്ഷൻ ആണ് പെൻസിൽ. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന്റെ ബ്രഷിന്റെ അതുപോലെ തന്നെ ടൂളാണ്. കൂടുതൽ ഫോട്ടോഷോപ്പിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് പെൻസിൽ ടൂളാണ്. അതുപോലെ ഇതും അത്ര ഉപയോഗപ്പെടുന്ന ഒരു ബ്രഷ് ഹിസ്റ്ററിയാണ് ഇത്. പിന്നെ ഇത് നമുക്ക് അടുത്തതായി ഉപയോഗിക്കുന്നത് എറൈസറാണ്. എറൈസർ നമുക്ക് എറൈസറും അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഏത് അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചാൽ നമുക്ക് മായ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട ആവശ്യമില്ലാത്ത നമുക്ക് എറൈസർ ഉപയോഗിച്ച് മായ്ച്ചെടുക്കാൻ പറ്റും. മൂന്നും എറൈസറിന്റെ ടൂളുകളാണ്. പിന്നെ ഫില്ല്, ബ്രഷ് ഫില്ലാണ്, കളർ ഫില്ലിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ സെലക്ഷൻ ചെയ്തു. നമുക്ക് കളർ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് നമ്മൾ സെലക്ഷൻ പിക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ ഈ കളറിലേക്ക് വരും. അതുപോലെ തന്നെ അതിലുള്ള ഗ്രേഡിയന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയന്റ് ഏത് തരത്തിലുള്ള എഫക്റ്റിലാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഇതിലിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കളറും മാറ്റുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഈ കളറിൽ നമുക്ക് റോസുകൾ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ എന്നിട്ട് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഈ കളർ ഇവിടെ വൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഏരിയ വൈറ്റ് വൈറ്റ് വന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ സെന്റർ മധ്യഭാഗത്ത് മാത്രം വൈറ്റ് വരും. സോറി, മധ്യഭാഗം റോസും ബാക്കിയുള്ള നേരെ റിവേഴ്സ് ആക്കുകയും ചെയ്യും. ഇവിടെ വൈറ്റ് ആക്കാം, മറ്റുള്ള ഭാഗത്ത് റോസ് ആക്കി കഴിഞ്ഞാൽ മധ്യഭാഗത്ത് വൈറ്റ് വരും, ബാക്കി റോസും റോസും അങ്ങനെയാവും. നമുക്ക് ആവശ്യാനുസരണം ഇവിടെ ഓപ്ഷൻസിൽ മാറ്റം വരുത്തി കയറി രണ്ടും വൈറ്റ് ആയി പോയതുകൊണ്ടാണ് നമുക്ക് റോസ് റോസ് ആക്കാം. മധ്യഭാഗത്ത് വൈറ്റ് വന്നു, മറ്റത് റോസായി മാറി. അതുപോലെയുള്ള ഓപ്ഷൻ ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ഇത് ഡിസൈൻ മാറും മാറും. ഇതും അതുപോലെ തന്നെയാണ്. സെന്ററിൽ മാത്രം ഒരു ലൈൻ ലൈൻ വരും. ഇത് സെന്ററിൽ ഒരു സ്റ്റാർ ഷേപ്പ് വരും വരും. ഇത് ഇതാണ് ഗ്രേഡിയന്റിന്റെ ഉപയോഗം. പിന്നെ ഇത് ബ്ലറിംഗ് ഓപ്ഷൻ ആണ് വരുന്നത്. ഈ ഒരു ഇമേജിൽ നമ്മള് ബ്ലറിംഗ് ഓപ്ഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലറർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ഏരിയ സ്കിന്നൊക്കെ കുറച്ച് വൈറ്റ് ആകാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ടൂള്. ഡോഡ്ജ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കി തരാം. ഡോഡ്ജ് ടൂൾ സ്കിന്നൊക്കെ നമ്മുടെ ഹെയർ ഹെയർ മുടിന്റെ ഭാഗത്തൊക്കെ ഈ ഓപ്ഷൻ വെച്ചാൽ നമുക്ക് പറ്റും. പിന്നെ മറ്റൊന്നുള്ളത് ടെക്സ്റ്റ് ടൂൾ ആണ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ ടൈപ്പ് ടൈപ്പാൻ പറ്റും. ഏത് ഫോണ്ട് വേണമെങ്കിലും ഇവിടെ മാറ്റി മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതുപോലെ ലെറ്റർ സ്റ്റൈൽ നമുക്ക് പിന്നീട് ലെറ്റർ സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഫോണ്ടുകൾ മാറ്റാം, ഇതിന്റെ സ്റ്റൈൽ മാറ്റാം. ഇത് നമ്മള് കൂടുതലായിട്ട് ഈ ടൈറ്റിൽ ക്രിയേഷൻ മാത്രം മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ജസ്റ്റ് ഇൻട്രൊഡ്യൂസിംഗ് മാത്രമാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ആണ് നമ്മുടെ പെൻ ടൂൾ. പെൻ ടൂളും സെലക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ഏരിയയിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് സെലക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ഏരിയ കറക്റ്റ് ഇതുപോലെ സ്കെയിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. പെൻ പെൻസിലിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മുടെ കട്ടിങ്ങിന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കട്ട് ചെയ്ത് ജസ്റ്റ് ടൂൾസ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മറ്റൊന്ന് ഉപയോഗപ്പെടുന്നത് ഇവിടെ നമ്മുടെ ഷേപ്പ് വ്യത്യസ്തങ്ങളായ ഷേപ്പ് നമുക്ക് ആവശ്യമുണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൽ തന്നെ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരുപാട് ഷേപ്പുകൾ ഉണ്ട്. റെക്ടാംഗുലർ
ഇതിങ്ങനെ ഷേപ്പ് വരച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഷേപ്പുകളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇനി കസ്റ്റം ഷേപ്പുകൾ നോക്കിയാൽ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ഒരുപാട് ഷേപ്പുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും പിക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ളത് സെലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വിൻഡോയിലേക്ക് വന്നിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് വരും. ജസ്റ്റ് കൺട്രോൾ അവിടെ ആ ഷേപ്പ് വന്നു. നമുക്ക് ആ ഷേപ്പിൽ വേണമെങ്കിൽ ആവശ്യമുള്ള ഗ്രേഡിയന്റോ കളറോ എന്തോ വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റാൻ പറ്റും. ഷേപ്പില് ആ ഏരിയയിൽ മാത്രം നമുക്ക് സെലക്ഷൻ നടത്താം. കളറിംഗ് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഈ ഓപ്ഷന് ഷേപ്പിന്റെ ഓപ്ഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗമുള്ള ആവശ്യമുള്ളത് ഇത്രയാണ് ടൂൾസിൽ നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഓരോ വർക്കുകളായി നമുക്ക് എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഓരോ വർക്കുകളായിട്ടുള്ള ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ടൂൾസുകൾ പരിചയപ്പെടുത്തിയപ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.